നമസ്കാരം. 22 പോലീസ് എസ്കോർട്ട് വാഹനങ്ങൾ, 80 പോലീസുകാർ, ഇന്നോവ ക്രിസ്റ്റയുടെ 8 കറുത്ത കാറുകൾ, 12 ഷാർപ്പ് ഷൂട്ടർ സ്നിപ്പർ കമാൻഡോസ്, 2 ആംബുലൻസ്, 2 ഫയർ എഞ്ചിൻ, എമർജൻസി ഇൻ്റലിജൻസ് ഓഫീസേഴ്സ് വിങ്, അവരുടെ വെഹിക്കിൾ ഒരെണ്ണം. തീർന്നില്ല. വസതിക്ക് 6 കിലോമീറ്റർ ചുറ്റളവിൽ 3 ലെയർ പോലീസ് സെക്യൂരിറ്റി, സദാസമയവും മിഴി തുറന്നിരിക്കുന്ന 50 അത്യാധുനിക ക്യാമറകൾ, കൂടാതെ 12 പൊക്കത്തിൽ കമ്പിച്ചുരുൾ വേലിയും. യാത്രകളിൽ പൊതുവഴിയിലെ ജനങ്ങളെ തടഞ്ഞ് സിഗ്നലുകൾ ഓഫാക്കി വഴി ക്ലിയർ ചെയ്തുള്ള യാത്ര. ഇത്രയും കാര്യങ്ങൾക്ക് മാത്രം ഒരു മാസം പൊതു ഖജനാവിൽ നിന്ന് വരുന്ന ചിലവ് 2.5 കോടി രൂപ. നിങ്ങൾ അന്തം വിട്ടിരിക്കേണ്ട. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇത്രമാത്രം സുരക്ഷ കൊടുക്കാനും മാത്രം എന്ത് സുരക്ഷാ ഭീഷണിയാണ് നമ്മുടെ മുഖ്യമന്ത്രി നേരിടുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ ചെലവ് ഖജനാവിൽ നിന്നാണ് പോകുന്നത് എന്നുകൊണ്ട്, അത് നൽകുന്നത് ഇവിടുത്തെ നികുതി നൽകുന്നവർ ആയതുകൊണ്ടും തീർച്ചയായിട്ടും അവർക്ക് ആ കാരണം അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഭീഷണി? വധശ്രമമാണോ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ടോ? തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ, അതായത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള ആരും ഒരു മുഖ്യമന്ത്രിയുടെ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അതിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അങ്ങനെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ഒരു പാർട്ടിയുടെയും ആരും, ഒരു നേതാവും അല്ലെങ്കിൽ ഒരു അണിയും, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ജീവനെടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല. രാഷ്ട്രീയമെന്തുമാവട്ടെ, എന്തൊക്കെ വിരോധം ഉണ്ടെങ്കിലും ശ്രമിക്കില്ല. പിന്നെ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് മേലുള്ള ഭീഷണി? അത് മാവോയിസ്റ്റാണോ, അതോ ഇനി ഇസ്ലാമിസ്റ്റുകളാണോ? അവിടെയാണ് ജനങ്ങൾക്കറിയേണ്ടത്. നമുക്കറിയാം, ഇവിടെ മാവോയിസ്റ്റുകളെ കൊന്നു തള്ളാറുണ്ട് എന്ന് തന്നെ പറയണം. വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു രാജ്യത്തെ ഭരണകൂടത്തിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ട്, അവിടുത്തെ പട്ടാളത്തിനെ പോലും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട്, ഇവിടുത്തെ ഭരണം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കൂട്ടമാണ് മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ നക്സലറ്റുകൾ എന്ന് പറഞ്ഞ്. അവരിൽ നിന്നൊരു ഭീഷണിയുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് ആ കാടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വസതിക്ക് ചുറ്റും ഇത്രയേറെ സുരക്ഷാ സംവിധാനങ്ങൾ വെക്കുമ്പോഴാണ് ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് സംശയമുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും, പ്രധാനമന്ത്രിക്കും ഉണ്ടല്ലോ ഇതിലും വലിയ സെക്യൂരിറ്റി. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്ക് ഉള്ള സുരക്ഷാ ഭീഷണി എന്നത് ആഭ്യന്തരമായിട്ടുള്ളതല്ല. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത്രയും നമ്മുടെ 2 പ്രധാനമന്ത്രിമാരുടെ ജീവൻ പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തിനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം ഇനി കോൺഗ്രസ് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇനി കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി ആയാലും ശരി, ആ ഭീഷണിയൊക്കെ വരുന്നത് രാജ്യത്തിനകത്തുനിന്നല്ല, രാജ്യത്തിന് പുറത്തുനിന്ന് തന്നെ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാരാണേലും അവർക്ക് ഉള്ള സുരക്ഷ നമ്മൾ കൊടുത്തിരിക്കണം. പക്ഷേ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് അവിടെയാണ് പ്രശ്നം. അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തുടക്ക സമയത്ത് പറഞ്ഞിരുന്നത് എനിക്ക് ഇത്രയേറെ വാഹനങ്ങളുടെ, അകമ്പടി വാഹനങ്ങളുടെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പൊതുവെ അഭിമാനത്തോടെ അവർ തന്നെ അവകാശപ്പെടുന്നത് ഞങ്ങൾ സാധാരണപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്, അത്രയേറെ ആഡംബരങ്ങളും ഒന്നും വേണ്ട എന്ന് പറയുന്ന കൂട്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമ്മളെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്ര വലിയ ഭീഷണി വരുന്നത്? അത് അറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ലേ? തീർച്ചയായിട്ടും ആരാണ് അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നത് അറിയണ്ടേ? എന്തായാലും ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ചില തീവ്ര സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന അവരുണ്ട്. തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടൊക്കെ വരാം, മറ്റ് അതിലും തീവ്രമായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ ഗ്രൂപ്പുകൾ വരാം, പേരൊക്കെ പലതവണ മാറ്റി വരുന്ന കൂട്ടർ വരാം, നക്സലറ്റുകൾ വരാം, മാവോയിസ്റ്റുകളൊക്കെ വരാം. അപ്പോൾ ഇവരിൽ നിന്ന് ആരിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇത്രയേറെ ഭീഷണി? മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഇത്രയേറെ സുരക്ഷാ സംവിധാനങ്ങളും ഇത്രയേറെ പണവും കോടികൾ ചെലവഴിക്കുന്നത് കൊണ്ടുള്ള ആകാംക്ഷം കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു സാധാരണ പൗരൻ എന്ന രീതിയിലുള്ള ഒരു സംശയം കൊണ്ട് മാത്രം ചോദിച്ചു പോകുന്നത്. ഈ സംശയം നിങ്ങൾക്കും ഉണ്ടാവും.
പ്രധാനമന്ത്രി അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട പ്രസിഡന്റിനൊക്കെ നമ്മൾ സുരക്ഷ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാവാം. നമ്മൾ ഇന്ത്യ എന്ന ഒരു വലിയ ബൃഹത്തായ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റെന്നൊക്കെ പറഞ്ഞാൽ അത്രയേറെ ഉയർന്ന ഒരു സ്ഥാനമാണ്. അവർക്ക് ഈ ഇന്ത്യക്കാരിൽ നിന്ന് ഭീഷണി ഉണ്ടാവണമെന്നില്ല. നമുക്കറിയാം നമ്മുടെ രാജ്യം പലതവണ വിദേശ ആക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട്. പാർലമെൻ്റ് ആക്രമണം അടക്കം മുംബൈയിലുണ്ടായിട്ടുണ്ട്. പിന്നീട് ഏറ്റവും അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടത് പുൽവാമയിലാണ്. അങ്ങനെ നിരവധി സംഭവങ്ങളുള്ളതിനാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ സെക്യൂരിറ്റി നമുക്ക് മനസ്സിലാവാം. എന്നാൽ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഒരു കേരള മുഖ്യമന്ത്രിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ഇത്രമാത്രം കനത്ത സെക്യൂരിറ്റി എന്നറിയാൻ ഏതൊരു മലയാളിയെ പോലെ തന്നെ ഞങ്ങൾക്കും ഒരു ആകാംക്ഷ. അതുകൊണ്ടാണ് ഈ വിവരം നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാമെന്ന് വെച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.